നമസ്തേ ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം ഗ്രന്ഥപുരയിൽ സാഹിത്യം രാഷ്ട്രീയം ആത്മീയം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ നിന്നുള്ള പുസ്തകങ്ങൾ നമ്മൾ ഇതിനകം തന്നെ വായിച്ചു അല്ലേ ഇന്ന് ചിത്രരചനയുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് വായിക്കുന്നത് ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായും ഈ പുസ്തകം വായിക്കണം മലയാളത്തിലെ പ്രശസ്തനായ ചിത്രകാരനാണ് കാരക്യാ മണ്ഡപം വിജയകുമാർ അദ്ദേഹം രചിച്ച ആത്മകഥാപരമായ ഒരു പുസ്തകമാണ് വരയിലേക്കുള്ള വഴി ചിത്രകാരൻ എന്നതിന് പുറമെ അദ്ദേഹം ഒരു കലാ സംവിധായകൻ കൂടിയാണ് കേട്ടോ കലാ സംവിധായകൻ എന്ന് പറഞ്ഞാൽ ആ ഡയറക്ടർ മൂക്കുത്തിയും മഞ്ചാടിയും എന്ന ടി വി സീരിയലിന് കലാ സംവിധാനം നിർവഹിച്ചതിന് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് കൂടാതെ ലളിതകലാ അക്കാദമി അവാർഡും മറ്റനേകം ബഹുമതികളും നേടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് അധ്യായങ്ങളുണ്ട് ഈ പുസ്തകത്തിൽ ശ്രീ കാരക്യ മണ്ഡപം വിജയകുമാർ തൻ്റെ അനുഭവങ്ങളോടൊപ്പം ചിത്രരചന ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പരിപോഷിപ്പിക്കാനുള്ള പല മാർഗങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് എന്തായാലും പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് വായനയിലേക്ക് കടക്കാം എൻ്റെ വരയിലേക്കുള്ള വഴി എന്ന പുസ്തകം എൻ്റെ ബാല്യകാല അനുഭവങ്ങളും അവയുമായി ഇഴചേർന്ന എൻ്റെ കലാമുഹൂർത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ കലയുമായി ബന്ധപ്പെട്ട മുഹൂർത്തങ്ങൾ എനിക്ക് മറക്കാത്ത മറക്കാനാവാത്ത കുറേ മുഹൂർത്തങ്ങളുണ്ട് അത്തരം മുഹൂർത്തങ്ങളെല്ലാം ചേർത്ത് വച്ചുകൊണ്ട് എൺപത്തി രണ്ട് വരെയുള്ള കാലം കാരണം വരയിലേക്കുള്ള വഴി ആരംഭിച്ച് അതിലെ അതിലൂടെ കടന്ന് എനിക്ക് ജോലി കിട്ടുന്നത് വരെയുള്ള കുറേ നേരത്തെ പറഞ്ഞതുപോലെ മുഹൂർത്തങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ സമകാലീന കലയെ അടുത്തറിയാനും നമ്മുടെ ചിത്ര ചിത്രശില്പകലയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന വിശ്വത്തരായ കലാകാരന്മാരെയും അവരുടെ രചനകളെയും ഒക്കെ ഓർക്കുകയും അത് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവർക്ക് അവരുടെ അവർക്കത് പരിചിതമാകാൻ കൂടി സഹായകമാകുന്ന തരത്തിലാണ് എൻ്റെ കലാനുഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് അതാണ് എൻ്റെ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളതും എൻ്റെ കലാ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുള്ളതും അതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ സമകാലീന കലയെക്കൂടി അടുത്തറിയാൻ സഹായിക്കുന്ന ഒരു രീതി ഞാൻ ഈ എൻ്റെ എൻ്റെ ജീവിതാനുഭവവും കലാനുഭവവും എൻ്റെ കലയും ജീവിതവും ഇടചേർന്ന ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വായനയിലേക്ക് കടക്കാം രണ്ടാമത്തെ അധ്യായമാണ് വായിക്കുന്നത് കേട്ടോ മത്സര വേദികളുടെ നിറക്കാഴ്ച പോലെ നഴ്സറി പഠനം അന്നില്ല ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ തിരുവനന്തപുരം നഗരത്തിനടുത്തുള്ള പാപ്പനങ്കോട് സ്കൂളിലായിരുന്നു എൻ്റെ ആദ്യ സ്കൂൾ വിദ്യാഭ്യാസം അക്കാലത്തെ ചിതറിയ ചില ഓർമ്മകൾ മാത്രമാണ് മനസ്സിലുള്ളതെങ്കിലും വ്യക്തിപരമായി എൻ്റെ മനസ്സിൽ നൊമ്പരമുണ്ടാക്കിയത് അനുജത്തി നന്ദിനിയുടെ വേർപാടാണ് അമ്മയുടെയും അച്ഛൻ്റെയും കൈപിടിച്ച് അമ്മയുടെ കുടുംബവീടായ വടകോട് പോകുന്ന യാത്രയിൽ ഞങ്ങൾ ഒരുമിച്ച് കുന്നുകയറിയതും വഴിയരികിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഞാവൽപ്പഴം പറച്ച് കഴിച്ചതുമൊക്കെ എവിടെയോ തങ്ങി നിൽക്കുന്നു അധ്യാപക സംഘടനാ നേതാവായ അച്ഛൻ ആ ഇടയ്ക്കാണ് അധ്യാപക സമരവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചത് അധ്യാപകരായ അമ്മയും സമരപ്പന്തലിലുണ്ട് മൂന്ന് വയസ്സുകാരിയായ നന്ദിനിയെയും ഒപ്പം കൂട്ടി അവൾക്കപ്പോൾ ചെറിയ പനി ഉണ്ടായിരുന്നു സമരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പനി മൂർച്ഛിച്ചു ആശുപത്രിയിലാക്കി രാത്രി ഞാനും അച്ഛനോടൊപ്പം ആശുപത്രിയിലേക്ക് പോയി നന്ദിനിക്ക് ഡ്രിപ്പ് കൊടുത്തിരിക്കുന്നു അവൾ എന്നെ നോക്കി ചിരിച്ചില്ല ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ അവൾ തളർന്നു കിടന്നു ഒരു ബന്ധുവിനോടൊപ്പം ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ അവളെ തന്നെ നോക്കിയാണ് നടന്നത് അന്നത്തെ രാത്രിക്ക് ഇരുട്ട് കൂടുതലുള്ളതുപോലെ രണ്ടാം ദിവസം അവൾ ഞങ്ങളെ വിട്ടുപോയി ആ വേർപാട് ഞങ്ങളെ പ്രത്യേകിച്ച് അമ്മയെ വല്ലാതെ തളർത്തി സത്യാഗ്രഹത്തിന് കൊണ്ടുപോയതിനാലാണ് നന്ദിനിക്ക് അസുഖം കൂടിയതെന്ന അമ്മയുടെ ധാരണ പിന്നീട് ഒരിക്കലും മാറ്റാനായില്ല അമ്മയുടെ മരണം വരെ നന്ദിനി എന്ന പേര് ആരു പറഞ്ഞാലും മറ്റാരുടെ പേരാണെങ്കിലും അമ്മയുടെ മുഖത്ത് നിഴൽ വീഴുന്നത് ഞങ്ങൾ വീട്ടുകാർക്ക് അറിയാനാകും അമ്മയുടെ ഹൃദയനൊമ്പരം നൊമ്പരം തീനാമ്പായി അമ്മയെ എക്കാലവും ചുറ്റിപ്പുണർന്നുകൊണ്ടേയിരുന്നു നന്ദിനിക്കുട്ടിയുടെ ഓർമ്മകളുമായിട്ടാണ് ഈ രണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നത് കേട്ടോ ഇനി ചിത്രകലയുമായിട്ട് പോവുകയാണ് വായിക്കാം ചിത്രകലയുമായി ബന്ധപ്പെട്ട എൻ്റെ ആദ്യ ഓർമ്മ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ വെച്ച് നടന്ന ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്തതിൻ്റേതാണ് പുസ്തകങ്ങളുടെ മാർജിനിലും ഡ്രോയിങ് ബുക്കിലും ചിത്രം വരച്ച പരിചയമേ ഉള്ളൂ എങ്കിലും അത് കണ്ടിട്ടുള്ള രാജമ്മ ടീച്ചറുടെ നിർബന്ധത്തിലാണ് മത്സരത്തിന് ചേർന്നത് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാൻ പറഞ്ഞു ഒരു ടെൻഷനുമില്ലാതെ വീടും മരവും മലയും മലയുമൊക്കെയുള്ള ഒരു ചിത്രമാണ് വരച്ചത് രണ്ടാം സമ്മാനം എനിക്ക് ലഭിച്ചു ഒന്നാം സമ്മാനം ഏഴാം ക്ലാസ്സിലെ ഗോപിക്കായിരുന്നു ഗോപി നന്നായി ചിത്രം വരച്ചിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് അയാൾ കുടുംബ പ്രശ്നങ്ങളാൽ കാർപ്പൻ്റർ ജോലിക്ക് പോയി ഇപ്പോൾ വിദേശത്ത് പണിയെടുക്കുന്നു സ്കൂളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾ രണ്ടു പേർക്ക് ജില്ലാ കലോത്സവ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം കിട്ടി അങ്ങനെ ക്രിസ്മസ് അവധി കഴിഞ്ഞ ഒരു ദിവസം രാജമ്മ ടീച്ചർ ഞങ്ങളെ നഗരത്തിലെ സ്കൂളിൽ മത്സരത്തിനായി കൊണ്ടുപോയി അധ്യാപകരായ എൻ്റെ അച്ഛനെയും അമ്മയെയും രാജമ്മ ടീച്ചർക്ക് അറിയാമായിരുന്നതുകൊണ്ട് അധ്യാപകരുടെ മോൻ എന്ന പരിഗണനയോടെ ടീച്ചർ എന്നോട് ഏറെ വാത്സല്യം കാണിച്ചിരുന്നു ആദ്യമായി കലോത്സവ മത്സര വേദിയിലെത്തിയപ്പോൾ എനിക്കിത്തിരി പേടി തോന്നി എങ്കിലും ഗോപി വാങ്ങിത്തന്ന നെല്ലിക്കയുടെ മധുരം നുണഞ്ഞ് കലോത്സവ വേദികളിലൂടെ മൈക്കിൻ്റെയും അലങ്കാരത്തിൻ്റെയും ഇടയിലൂടെ കുറേ കറങ്ങി നടന്നു ആ മധുരം ഇപ്പോഴും നാവിൻ തുമ്പിലുണ്ടെന്ന് ബ്രാക്കറ്റിലിട്ടിട്ടുണ്ട് കേട്ടോ നെല്ലിക്കയുടെ മധുരം കലോത്സവ വേദികളിലൂടെ മൈക്കിൻ്റെയും അലങ്കാരത്തിൻ്റെയും ഇടയിലൂടെ കുറേ കറങ്ങി നടന്നു ഒടുവിൽ മത്സര ഹാളിലെത്തി മത്സരത്തിന് വിഷയം കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിയത് ഗ്രാമചന്തയുടെ ദൃശ്യം വരയ്ക്കുക ഇത്തരം വിഷയങ്ങൾ വരച്ച് ശീലമില്ലാത്തതിനാൽ ഒരു നിമിഷം പകച്ചു പിന്നെ ആലോചിച്ചു നോക്കി ചന്തയുടെ ദൃശ്യങ്ങൾ വീടിനടുത്ത ജംഗ്ഷനിലെ ചന്തയുടെ ദൃശ്യമാണ് മനസ്സിൽ വന്നത് അവിടെ കാണുന്ന ദൃശ്യമാണ് വരയ്ക്കാൻ ശ്രമിച്ചതും എന്തൊക്കെയോ വരച്ചു പക്ഷേ അക്കൊല്ലം സമ്മാനം കിട്ടിയില്ല സ്കൂൾ യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഏജൻസികളുടേതടക്കം നിരവധി വേദികളിൽ വിധികർത്താവായി ഇപ്പോൾ ഞാൻ പോകുമ്പോഴൊക്കെ ആദ്യ മത്സരത്തിൽ പങ്കെടുത്ത അനുഭവമാണ് മനസ്സിലെത്തുക ചിന്തകളിലും രൂപകൽപ്പനകളിലും രൂപകൽപ്പനകളിലുമൊക്കെയുള്ള ചില വ്യത്യാസങ്ങളാണ് ഇന്നത്തെ മത്സര വേദികളിൽ കാണുന്നത് ഭൂരിഭാഗം കുട്ടികളും വിഷയത്തോട് നീതി പുലർത്തി മനോഹരമായ ചിത്രം വരയ്ക്കുന്നവരാണ് വിധി നിർണയിക്കാൻ തന്നെ ബുദ്ധിമുട്ടാറുണ്ട് എന്നാൽ നന്നായി ചിത്രം വരയ്ക്കുന്ന ചിലരെങ്കിലും വിഷയം അവഗണിക്കാറുമുണ്ട് സ്ഥിരമായി വരച്ചു പഠിച്ചു വരുന്നവർ വിഷയം ശ്രദ്ധിക്കാതെ പഠിച്ചത് തന്നെ വരച്ചു വയ്ക്കും വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇക്കൂട്ടർ മെനക്കെടാറില്ല മത്സരവേദികളിൽ വിഷയത്തോട് നീതി പുലർത്താനും ചിത്രത്തിൽ ആവശ്യമായ രൂപങ്ങൾ അതിന് ഒബ്ജക്ട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടെത്തുവാനും പ്രകൃതിയെയും ചുറ്റുപാടുകളെയും അറിയുവാനും ശ്രമിക്കുന്നില്ല യഥാർത്ഥത്തിൽ പ്രകൃതിയെയും ചുറ്റുപാടുകളെയും സമൂഹത്തെയും വേണ്ടവിധം നോക്കിക്കാണാനും ശ്രദ്ധിക്കാനുമുള്ള പാഠമാണ് നമ്മുടെ കുട്ടികൾക്ക് ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നത് കാരണം പ്രകൃതിയെ അറിഞ്ഞാൽ മാത്രമേ സമൂഹത്തെ അറിയാൻ കഴിയൂ പ്രകൃതിയെയും സമൂഹത്തെയും അറിയുമ്പോഴാണ് സ്നേഹവും ദയയും സമത്വവും പരസ്പര ബഹുമാനവും കൂട്ടായ്മയും ഒക്കെ ചേർന്ന ജീവിതത്തിലെ നല്ല വശങ്ങൾ മനസ്സിലാക്കാനാവുന്നത് കുടുംബത്തെയും അയൽക്കാരെയും സമൂഹത്തെയും അറിയാൻ കഴിയുന്നത് ഇതിലൂടെ കലാപഠനത്തിന് പക്വമായ മനസ്സ് സ്വരൂപിക്കാനും സാധ്യമാകുന്നു ഒപ്പം പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ആശയ സംഹിതകൾക്ക് ഊർജ്ജം പകരാനുമാകുന്നു ഇന്ന് മത്സരവേദികളിൽ വിഷയം ലഭിച്ചാൽ വരയ്ക്കേണ്ടതിനെക്കുറിച്ച് കുട്ടികൾക്കും അതിലേറെ രക്ഷിതാക്കൾക്കും സംശയങ്ങളുണ്ട് മത്സരത്തിനൊരു വിഷയം കിട്ടിയാൽ എങ്ങനെയാണ് വരയ്ക്കുക എന്തൊക്കെയാണ് വരയ്ക്കുക എന്ന് നോക്കാം ഞാനും എൻ്റെ പൂന്തോട്ടവുമാണ് വരയ്ക്കേണ്ട വിഷയമെങ്കിൽ എന്തൊക്കെയാണ് ചിന്തയിൽ വരേണ്ടത് ഒരു സിനിമയുടെ ദൃശ്യം പോലെ മനസ്സിൽ പൂന്തോട്ടം വരണം പൂന്തോട്ടത്തിൽ പ്രധാനം പൂക്കളാണ് പൂക്കളുണ്ടാകുമ്പോൾ പൂമ്പാറ്റകൾ വേണം എൻ്റെ പൂന്തോട്ടം എൻ്റെ വീട്ടുമുറ്റത്താണ് അപ്പോൾ വീടുണ്ടാവണം വീടിന് പുറകുവശത്ത് മരങ്ങളുണ്ടാകണം ആകാശവും പറവകളും ഉണ്ടാകണം പിന്നെ പ്രധാന കഥാപാത്രമായ ഞാൻ വരയ്ക്കുന്ന വ്യക്തി നിർബന്ധമായും ഉണ്ടാകണം അങ്ങനെ ആലോചിച്ച് നിരവധി വസ്തുക്കൾ രൂപങ്ങൾ ചിത്രത്തിൽ കൂട്ടിച്ചേർത്ത് വരയ്ക്കണം ഒരു കഥ എഴുതുമ്പോഴും കവിത എഴുതുമ്പോഴും ഒക്കെ ചിന്തയും ഭാവനയും ഇതൾ വിരിയുന്നത് പോലെ ചിത്രമാണെങ്കിൽ യാഥാർത്ഥ്യവും സങ്കല്പവും ചേർന്ന ദൃശ്യമാവണം വരയ്ക്കേണ്ടത് പൂർണ്ണതയുള്ള ഒരു ചിത്രഭാഷയായി അത് രൂപപ്പെടണം കഥയും കവിതയും ഒക്കെ എഴുതുന്നത് പോലെ തന്നെയാണ് ചിത്രരചനയും കേട്ടോ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഭാവന ഉണ്ടാവണം എങ്കിൽ മാത്രമേ അത് നല്ല ചിത്രമാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് ഈ അധ്യായത്തിൻ്റെ അവസാനം പറയുന്നത് ഞാൻ വായിക്കാം കേട്ടോ ചിത്രശില്പകലയിൽ താല്പര്യമുള്ള കുട്ടികളെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഗാലറികളിൽ കൊണ്ടുപോയി പ്രദർശനം കാണിക്കുകയും കലാകാരന്മാരുമായി സംവദിക്കാൻ അവസരമുണ്ടാക്കുകയും വേണം അതിലൂടെ മുതിർന്ന ചിത്രകാരന്മാരുടെ ചിത്രീകരണ രീതിയും വർണ്ണപ്രയോഗവുമൊക്കെ അറിയാനും തങ്ങൾക്ക് രചനയിലേക്കുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സാമൂഹ്യമായി ഇടപെടാനുമുള്ള ധൈര്യം സ്വരൂപിക്കാനും പഠനത്തിന് പൂർണ്ണത കൈവരിക്കാനും കഴിയുന്നു തിരുവനന്തപുരത്തെ മ്യൂസിയം ക്യാമ്പസിനകത്ത് രണ്ട് ആർട്ട് ഗ്യാലറികളുണ്ട് ഒന്ന് വിശ്വേത്തര കലാകാരനായ രാജ രവിവർമ്മയുടേത് മറ്റൊന്ന് ആധുനിക ചിത്രകലയുടെ കുലപതിയായ കെ സി എസ് പണിക്കരുടേത് മ്യൂസിയത്ത് തന്നെ കലാ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ വരുന്ന കുട്ടികളെപ്പോലും നമ്മുടെ രക്ഷകർത്താക്കളോ അധ്യാപകരോ ഈ ഗ്യാലറി കാണിക്കാൻ താൽപ്പര്യം കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം ചിത്രകലയുമായി ബന്ധമുള്ള നൂറോളം കുട്ടികൾ ഇരിക്കുന്ന സദസ്സിൽ ഞാൻ ഈ ചോദ്യം ചോദിച്ചു മ്യൂസിയത്തിനകത്ത് പോയിട്ടുള്ളവർ എത്ര മുഴുവൻ പേരും കൈയുയർത്തും രാജ രവിവർമ്മ ആർട്ട് ഗ്യാലറിയിൽ പോയി ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവർ എത്ര വിരലിൽ എണ്ണാവുന്നവർ മാത്രം ഇതാണ് സ്ഥിതി സാംസ്കാരികമായി ഉയർന്നു ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും അത്ര തന്നെ പിറകോട്ടടുപ്പിക്കുന്ന അനുഭവങ്ങളാണിത് ചിത്രകലയിൽ താല്പര്യമുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കളും കലാസ്വാദകരടക്കമുള്ള സാമാന്യ ജനങ്ങളും കുട്ടികളെ ഗാലറികളിൽ കൊണ്ടുപോവുകയും ചിത്രങ്ങൾ കാണാൻ അവസരം കൊടുക്കുകയും വേണം ഇന്ന് സംസ്ഥാനത്തെ ചില സ്കൂളുകളിൽ ചിത്രശില്പകലാ ചരിത്രവും വിഖ്യാത ചിത്രകാരന്മാരുടെ ചിത്രങ്ങളും കുട്ടികൾ വരച്ച ചിത്രങ്ങളും ഉൾപ്പെടുത്തി ആർട്ട് ഗ്യാലറികൾ പ്രവർത്തിക്കുന്നു എന്നത് കൂടുതൽ സ്കൂളിലേക്ക് ഈ പദ്ധതി എത്തിപ്പെടും എന്ന സൂചനയാണ് നൽകുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത് മത്സരവേദികളിൽ പങ്കെടുക്കുന്ന കുട്ടികളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു അധ്യായമാണ് ഞാനിവിടെ വായിച്ചത് ബാല്യകാല അനുഭവങ്ങളിലൂടെ വിഖ്യാതരായ ചിത്രകാരന്മാരെയും ശില്പകാരന്മാരെയും അവരുടെ കലയെയും പരിചയപ്പെടുത്തുന്ന അധ്യായങ്ങളാണ് ഇതിലുള്ളത് എല്ലാവരും വായിക്കുക ചിത്രരചനയെക്കുറിച്ച് നല്ല അറിവുണ്ടാകും ഉറപ്പ് അപ്പോൾ ഇന്നത്തെ ഗ്രന്ഥപുര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ഗ്രന്ഥപുരയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം